ഹലോ ഫ്രണ്ട്സ്, എല്ലാ സുഹൃത്തുക്കളും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാനായിട്ട് പോകുന്ന ഒരു ഫോട്ടോ എഡിറ്റിംഗ് ട്യൂട്ടോറിയലുമായിട്ടാണ് നമ്മൾ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുമ്പോൾ നമുക്ക് ഒരു ദിവസം എന്താ പറയുക, ഇതേപോലെ ഒരു മോഡൽ നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ കണ്ടു. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ മൊബൈലിൽ ഒരു ഫോട്ടോ എടുത്ത് എഡിറ്റ് ചെയ്ത് ഞാനും അപ്പോൾ അതിനെ അപ്ലോഡ് ചെയ്ത്. അപ്പോഴാണ് ഒരുപാട് സുഹൃത്തുക്കൾ വെച്ചത് എങ്ങനെയാണ് അപ്ലോഡ് എഡിറ്റ് ചെയ്ത് ഫോട്ടോ എടുത്തതെന്നൊക്കെ. അപ്പോൾ ക്യാമറയിൽ നിന്നാണ് പലരും വിചാരിച്ചുള്ളത്, പക്ഷേ ക്യാമറ എന്നാൽ നമ്മുടെ മൊബൈലാണ് ഇതുപോലെയുള്ള പിക്ചേഴ്സ് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ അതെങ്ങനെയാണെന്നാണ് നമ്മൾ എൻ്റെ ഈ വീഡിയോ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. വളരെ സിമ്പിളാണ്, നമുക്ക് എല്ലാ മൊബൈലിലും ഇതുപോലെയുള്ള ഫോട്ടോസുകൾ നമുക്ക് എടുക്കാനും അതുപോലെ എഡിറ്റ് ചെയ്യാനൊക്കെ പറ്റുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയൊരു വീഡിയോ ആണിത്. അപ്പോൾ നിങ്ങൾ മുഴുവനായിട്ട് കാണുക. അപ്പോൾ നമുക്ക് എന്താ പറയുക, വീഡിയോ അടക്കാം. അതിനു മുമ്പ് നമ്മുടെ ചാനലിലെ നമ്മുടെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ആരും ഇതുവർക്കും നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ കാണാം. ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ട് ജസ്റ്റ് ഒന്ന് വിസിറ്റ് ചെയ്യുക. അപ്പോൾ അതിൻ്റെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന ഒന്ന് ലൈക്ക് ചെയ്യാം. എന്താ പറയുക, പുതിയ അക്കൗണ്ടാണ്, വലിയ ഫോട്ടോസും കാര്യങ്ങളൊന്നും അധികം അപ്ലോഡ് ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്ക് എന്തായാലും വീട്ടിലിട്ട് അടക്കാം. ഹലോ ഗൈസ്, അപ്പോൾ ഇതിൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്താണെന്ന് എന്താ പറയുക, നമ്മൾ ഫോട്ടോ എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചത്, നമ്മളെല്ലാ മൊബൈലിലും എന്താ പറയുക കണ്ടിന്യൂസ് ഷോട്ട് എന്ന് പറയുന്ന ഒരു ഫീച്ചേഴ്സ് ഉണ്ട്. അപ്പോൾ അതില്ലാത്ത മൊബൈലാണെങ്കിൽ എന്താ പറയുക, അവരുടെ നമ്മുടെ ഫോട്ടോ എടുക്കുന്ന ആ ഒരു ബട്ടൺ ആ ഒരു ഒന്ന് ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ മതി. അപ്പോൾ ഒരു ടൈമിൽ മൂവിയിൽ നിന്ന് എന്തെങ്കിലും പിക്ചേഴ്സ് നമ്മൾ എടുക്കുന്നതാണെങ്കിൽ അപ്പോൾ അവർക്ക് നല്ല ക്ലിയറിലായിട്ട് നമുക്ക് എടുക്കാൻ പറ്റും. സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു ഫോട്ടോനെ ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ബ്ലർ കൂട്ടുക എന്നുള്ളതാണ്. അപ്പോൾ ബ്ലറില്ലെങ്കിലും കുഴപ്പമില്ല, നമുക്കത് കൂട്ടിയെടുക്കാൻ പറ്റും. അതിൽ നമ്മൾ സ്നാപ്സീഡിലേക്ക് പോയിട്ടാണ് എഡിറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് എന്താ പറയുക, സ്നാപ്സീഡിൽ പോയിട്ട് വരാം. അപ്പോൾ അടുത്ത് നമ്മൾ ബാക്ക്ഗ്രൗണ്ട് ബ്ലറാക്കിയാണ്. അപ്പോൾ അതിന് നമ്മൾ കുറച്ച് ഫോട്ടോസ്, അതായത് കണ്ടിന്യൂസ് ഷൂട്ട് എന്ന ട്രിക്കിൽ നമ്മൾ കുറച്ച് ഫോട്ടോസ് എടുത്തു. അപ്പോൾ ഏറ്റവും ബെറ്റർ ഇതാണ്. ഇതിനെ നമ്മൾ ഇതങ്ങനെ ബ്ലറാക്കിയിട്ട് ബാക്ക്ഗ്രൗണ്ട് കുറച്ചുകൂടി ബ്ലർ കൂട്ടിയിട്ട് എടുക്കാനാണ് നമ്മളിപ്പോൾ സ്നാപ്സീഡിലേക്ക് പോകുന്നത്. അപ്പോൾ നമുക്ക് എന്തായാലും സ്നാപ്സീഡ് ഒന്ന് ഓപ്പൺ ചെയ്യാം. അപ്പോൾ ടൂൾ എന്ന് പറയുന്ന വന്ന് ക്ലിക്ക് ചെയ്യുക. അവിടെ ഹീലിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് നമ്മളിപ്പോൾ എന്താ പറയുക, ഈ കൈയും അതുപോലെ തന്നെ ആ കോഴിമുട്ടയും നമ്മൾ ഇതിൽ നിന്ന് റിമൂവ് ചെയ്യണം. എന്നിട്ട് ബ്ലർ ചെയ്യുമ്പോഴാണ് കുറച്ച് എന്താ പറയുക ഒരു നല്ലൊരു ബ്ലർ എഫക്റ്റ് നമുക്ക് ഫീൽ ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ ഈ കൈ മൊത്തത്തിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം റൈറ്റ് ക്ലിക്ക് ചെയ്തതിനു ശേഷം വീണ്ടും ടൂൾ എടുത്തിട്ട് ഏറ്റവും അടിയിൽ ലെൻസ് ബ്ലർ എന്ന പറയുന്ന ഓപ്ഷൻ, അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിനു ശേഷം ഓക്കെ, നമ്മൾ ലെൻസ് ബ്ലർ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം ഇതിൻ്റെ എന്താ പറയുക, ഈ റൗണ്ട് ഷേപ്പ് മാറ്റിയെടുക്കാൻ അതിൻ്റെ റൗണ്ട് അവിടെ ക്ലിക്ക് ചെയ്താൽ മതി. അതിനുശേഷം ഇതൊന്ന് ചുരുക്കുക. ചുരുക്കിയതിനു ശേഷം ഒന്ന് അടിയിലേക്ക് സ്വൈപ്പ് ചെയ്തെങ്കിൽ ട്രാൻസിഷൻ നമുക്ക് കിട്ടും. അതും മാക്സിമം കുറയ്ക്കാം. അപ്പോൾ അതൊരു സീറോ ലെവലാക്കിയതിനു ശേഷം ഇത് ജസ്റ്റ് ഒന്ന് ചരിച്ചിട്ട് ഏതെങ്കിലും മൂലക്ക് കൊണ്ട് വെക്കുക. അതിനുശേഷം ബ്ലറ് കുറച്ചൊന്ന് കൂട്ടിയെടുക്കുക. ബ്ലറ് എന്ന് പറഞ്ഞാൽ ഫസ്റ്റത്തേണ്, ബ്ലർ സ്ട്രെങ്ത് എന്താണെന്ന്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കൂട്ടിയെടുക്കാം. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ കുറച്ചുകൊണ്ട് ബ്ലർ ചെയ്യാനുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ആ ബ്ലറിന് വീണ്ടും ക്ലിക്ക് ചെയ്യണം. ക്ലിക്ക് ചെയ്തതിന് ശേഷം ഈ സൈഡിലേക്ക് ഒന്ന് ആക്കിയിട്ട് ഒന്നുകൂടി റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യണം. അതെന്തിനാണ് ഞാൻ പറയേണ്ട അമ്മ ചെയ്യുന്നത് വെച്ചാൽ, ഈ റൈറ്റ് സൈഡിൽ ഏറ്റവും ടോപ്പ് സൈഡിൽ ബ്ലറ് കുറഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കുറച്ച് കറക്റ്റാക്കാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം നമ്മൾ ടൂൾ എന്ന് പറയുന്ന സെക്ഷനിൽ പോയിട്ട് ഡബിൾ എക്സ്പോസർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ആ ഒരു ഇമേജിൻ്റെ പ്ലസ് ബൈക്കും ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഫോട്ടോ, അതായത് ഇപ്പോൾ ഇതിലേക്ക് സേവ് ചെയ്ത ആ ഫോട്ടോ ഇതിലേക്ക് വീണ്ടും നമ്മളെ ഗാലറി പോയിട്ട് ഇതിലേക്ക് സേവ് ചെയ്യേണ്ടതാണ്. ഓക്കെ, നമ്മളിതിലേക്ക് അത് സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്താ വെച്ചാൽ ഒരു എന്താ പറയുക ഒരു ചെറിയൊരു വെള്ളത്തിൻ്റെ ഒരു ഐക്കാണ്. അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ഫുള്ളായിട്ട് കൂട്ടിയെടുക്കുക. അതിനുശേഷം റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം മുകളിൽ സ്റ്റോ എഡിറ്റ് സ്റ്റാക്ക് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ എഡിറ്റ് സ്റ്റാക്ക് ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം വ്യൂ എഡിറ്റ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഡബിൾ എക്സ്പോസർ ക്ലിക്ക് ചെയ്തിട്ട് ആ നടുക്കുള്ള പെയിൻറ്റിൻ്റെ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാം. അതിനുശേഷം ഈ റൈഡ് സൈഡിൽ കാണുന്ന, അതായത് ഈ ഇൻവെർട്ട് എന്ന് പറയുന്ന ഓപ്ഷൻ ക്ലിക്ക് ചെയ്യാണ്. അതിനുശേഷം നമ്മൾ ആ കണ്ണിൻ്റെ ഐറ്റം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അത് നമ്മുടെ രീതിയിൽ നമുക്ക് കുറച്ചും കൂടി സിമ്പിളായിട്ട് എഡിറ്റ് ചെയ്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഈ ഫോട്ടോനെ ഇതിൽ നിന്ന് റിമൂവ് ആക്കുകയാണ്. മാക്സിമം നല്ലോണം എന്താ പറയുക കുറച്ച് നേരം ഇതും ഇരിക്കേണ്ടതുണ്ടെങ്കിൽ നല്ല ക്ലിയറിൽ നമുക്ക് ഇതിൽ നിന്ന് ഫുള്ള് ക്ലിയറായിട്ട്
സെലക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ അബ്ദവശാല വല്ല ഇങ്ങോട്ട് കൂടിപ്പോയി ഇപ്പോൾ നമ്മളെന്താ പറയുക, കണ്ണിൻ്റെ ഈ ഐക്കങ്ങളൊക്കെയാണെങ്കിൽ ഇപ്പോൾ എവിടെയും വിട്ടുപോയിരുന്നു നമുക്ക് ഒന്ന് അറിയാൻ പറ്റും. ഇവിടെ ഒക്കെ കുറച്ചൊരു കുറവുണ്ട്, അപ്പോൾ അവിടെ ഒക്കെ ഒന്ന് ക്ലിയർ ആക്കാം. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ ഈ കണ്ണിൻ്റെ ഉപയോഗം വരുന്നത്. അപ്പോൾ അതിനുശേഷം നമുക്ക് നേരത്തെ അതിന് ഓഫ് ആ കണ്ണിൻ്റെ ഓപ്ഷൻ ഓഫ് ആക്കുകയാണ്. അതിനുശേഷം ഈ എഗ്ഗിൻ്റെ അവിടെ ഇതും ക്ലിയർ ആയിട്ട് നമ്മൾ റിമൂവ് ചെയ്യാണ്. ഞാൻ ഫുള്ളിൽ നിന്ന് ക്ലിയർ ആയിട്ട് റിമൂവ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ കണ്ണിൻ്റെ ഇപ്പോൾ എന്താ പറയുക, ഓഫ് ആക്കിയിട്ട് നമ്മളാ ഇൻവെർട്ട് എന്ന് പറയുന്ന ഓപ്ഷനും നമ്മൾ ഓഫ് ആക്കിയാണ്. ഇപ്പോൾ നമ്മുടെ ഫോട്ടോ എന്താ പറയുക, ഞാൻ നേരത്തെ ഫോട്ടോ കാണിച്ചതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല കിഡിലും ബ്ലർ ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ ടോപ്പ് സെയിൽ കാണുന്ന ഷെയർ എന്ന് പറയുന്ന ഐക്കൺ ക്ലിക്ക് ചെയ്തിട്ട് നമ്മുടെ ഗാലറിക്ക് ഫോട്ടോ സേവ് ചെയ്യാണ് വേണ്ടത്. ഹലോ ഗൈസ്, തേർഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പിക്സാർട്ടിൽ പോയിട്ട്, അതായത് നമ്മൾ ഈ കോഴിമുട്ടമ്മയിൽ നമ്മൾ അതായത് സ്റ്റിക്കർ ഒട്ട് ചെയ്യണം. അപ്പോൾ അതിനനുസരിച്ച് സ്റ്റിക്കേഴ്സൊന്നും എനിക്ക് കിട്ടിയില്ല. അപ്പോൾ ഞാനത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് പിക്സാർട്ട് വഴി അതിലെന്താ പറയുക ഒട്ടിക്കാൻ വിചാരിച്ചു. അതുകൊണ്ടാണ് ഞാൻ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മൾ പിക്സാർട്ട് ഓപ്പൺ ചെയ്യുന്നത്, പിക്സാർട്ട് ഓപ്പൺ ചെയ്ത് നമ്മൾ എഡിറ്റ് ചെയ്ത ആ ഒരു പിക്ചറിനെ ഇതിലേക്ക് സെലക്ട് ചെയ്യണം. അപ്പോൾ നമ്മൾ ആ ഡീൽ എന്താ പറയുക, ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇമേജ് അടിയാളൊരു അയക്കണേ. അപ്പോൾ അവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തതിന് ശേഷം നമ്മളെ ഗാലറി പോയിട്ട് നമ്മുടെ ഫോട്ടോ എവിടെയാണ് ഡൗൺലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ അതൊന്ന് പോയിട്ട് ഇതിലേക്ക് പേസ്റ്റ് ചെയ്യണം. അപ്പോൾ ഞാനിപ്പോൾ ഇത് നെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്താണ്, ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്. അപ്പോൾ ഈ ഫോട്ടോ, അതായത് PNG ഫയൽ, നമ്മൾ ഈ ഒരു എഗ്ഗിൻ്റെ ഫ്രണ്ടിൽ നല്ല കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് നമ്മൾ പേസ്റ്റ് ചെയ്യണം ഇപ്പോൾ ചെയ്യുന്നത്. അപ്പോൾ നല്ല കറക്റ്റായിട്ട് വെക്കപ്പോൾ അതിനനുസരിച്ച് നമ്മൾ കുറച്ച് റൊട്ടേറ്റ് ചെയ്തിട്ടൊക്കെ വെച്ച് അതിനനുസരിച്ച് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യാണ്. ഇനി നമ്മളൊന്ന് സേവ് ചെയ്യാണ്. ഇനിയാണ് നമ്മൾ ഇതിൻ്റെ മെയിൻ കാര്യത്തിലേക്ക് കടക്കുന്നത്. ലേറ്റർ റൂമിൽ പോയിട്ടാണ് ഇനി അടുത്ത എഡിറ്റിംഗ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ലേറ്റർ റൂമിൽ പോയിട്ട് ഇതിൻ്റെ അവസാന ഘട്ടത്തിലേക്ക് കടക്കാം. ഈ ഫോട്ടോ നമ്മൾ എന്താ പറയുക, ലേറ്റർ റൂമിലേക്ക് ആഡ് ചെയ്യണം. അപ്പോൾ നമുക്ക് ലേറ്റർ റൂമിലേക്ക് ഇത് ഡയറക്റ്റ് എന്ത് ചെയ്യുന്നു, ഷെയർ ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ അതിനുശേഷം നമ്മൾ ലേറ്റർ റൂം ഓപ്പൺ ചെയ്യണം. അപ്പോൾ ഇതിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിന് നമ്മൾ എന്താ പറയുക, ഇത് കുറച്ച് ലൈറ്റും കാര്യങ്ങളൊക്കെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് ലൈറ്റിൻ്റെ അവിടെ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഓരോ അളവും അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അത് മുകളിൽ കാണുന്നുണ്ട് എക്സ്പോസറിൻ്റെ അളവ് ഓക്കെ. അപ്പോൾ അതേപോലെ നിങ്ങളുടെ മൊബൈലും കറക്റ്റായിട്ട് ചെയ്യാം. അപ്പോൾ കോൺട്രാക്റ്റ് 15 അപ്പോൾ ഹൈലൈറ്റും 15 തന്നെയാണ് നമുക്ക് കൊടുത്തിട്ടുള്ളത്. 29 ആക്കിൻ്റെ ഹൈലൈറ്റ് കുറച്ച് 21 ആ ലെവലിലാണ് നമ്മൾ ഹൈലൈറ്റ് വെച്ചത്. അപ്പോൾ തന്നെ ഷേഡോ കുറച്ച് -15 20 ആ ലെവലിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. ലൈറ്റ് ഹൈലൈറ്റ് കൂട്ടുമ്പോൾ അതിനനുസരിച്ച് കുറച്ച് ഷേഡോ നമുക്ക് കുറച്ചൊക്കെ ചെയ്യാം. അപ്പോൾ വൈറ്റും കുറച്ച് കൂട്ടി കൊടുക്കുക. അതിനുശേഷം ബ്ലാക്കും കുറച്ച് 5 ലെവലിൽ ഒന്ന് സെറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കുറച്ച് എന്താ പറയുക, ക്ലിയർ വന്നിട്ടുണ്ട്. നല്ല ലൈറ്റിംഗ് നമ്മൾ പിക്ചറിന് വരുന്നുണ്ട്. അപ്പോൾ തന്നെ നെക്സ്റ്റ് ഭാഗം നമ്മൾ ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇവിടെയാണ് ഇതിൻ്റെ കളർ എഫക്റ്റും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അവിടെ ക്ലിക്ക് ചെയ്തിട്ട് വൈബ്രൻസിൻ്റെ അവിടെ ഒരു 6 ലെവൽ കൂട്ടി കൊടുക്കുക. അതിനുശേഷം മിക്സ് എന്ന് പറയുന്ന ഭാഗം ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ അതായത് ഇപ്പോൾ ഈ ചെയ്യേണ്ട കാര്യം എന്താ, അതിലിപ്പോൾ കളേഴ്സ് ഇതിൽ കൊടുത്ത കളേഴ്സ് നമ്മുടെ പിക്ചറിലുണ്ടെങ്കിൽ അവിടെ മാത്രമാണ് വ്യത്യാസം വരുള്ളൂ. ഇപ്പോൾ റെഡായി നമ്മൾ ചേഞ്ച് ചെയ്യുമ്പോൾ നമ്മുടെ കൈയിൻ്റെ അവിടെ ചെറിയ റെഡ് കളേഴ്സിൻ്റെ ഒരു എഫക്റ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെ മാത്രമാണ് ഇതിൻ്റെ വ്യത്യാസം വരുന്നത്. ഈ നമ്മുടെ സ്ക്രീനിൽ കാണുന്ന പോലെ മൊബൈലിൽ നിങ്ങൾ സെറ്റ് ചെയ്യണം വേണ്ടത്. ഇപ്പോൾ ലൂമിനസ് ഒരിക്കലും കുറയ്ക്കും. ലൂമിനസ് കുറക്കുമ്പോൾ നമ്മുടെ പിക്ചറിൻ്റെ ക്വാളിറ്റി, അത് റെഡ് നിറത്തിലുള്ള സൈഡിലുള്ള ക്വാളിറ്റി ഒക്കെ കുറയും. അപ്പോൾ ലൂമിനസ് കുറച്ച് കൂട്ടി എടുക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഇതിൽ കാണിക്കുന്ന പോലെ നമ്മൾ മൊബൈലും ഇതിൻ്റെ അളവ് സെറ്റ് ചെയ്യുക. ഫസ്റ്റ് -19 അതിന് പിന്നെ 9 പിന്നെ ലൂമിനസ് 2 മതി. അപ്പോൾ അതിനുശേഷം നെക്സ്റ്റ് കളർ ക്ലിക്ക് ചെയ്തത് ഇതിൻ്റെ കളേഴ്സ് ഉള്ള ഭാഗത്ത് മാത്രമേ ഇതിൻ്റെ ചേഞ്ചസ് വരുള്ളൂ. ഇപ്പോൾ നെക്സ്റ്റ് കളർ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പോൾ അത് ഇതേപോലെ നല്ല മൈനസ് കൊടുക്കുന്ന സാച്ചുറേഷൻസ് ഒക്കെ നമ്മൾ എന്താ പറയുക ഒക്കെ -100 ഇട്ട് കൊടുക്കുകയാണ്.
അപ്പോൾ ലൂമിനസ് കുറച്ച് ഫുള്ള് മൈനസിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ കുറച്ച് അതിൻ്റെ എന്താ പറയുക ഒരു റെഡി ഒരു റെഡിക്കുള്ളൊരു ഫീല് നമുക്ക് വല്ല ബോറിങ് ആയിട്ടാണ് തോന്നുന്നത്. അപ്പോൾ കുറച്ച് കുറച്ച് ഇടുക, ലൂമിനസ് ഒരു 75 ലെവലിൽ വെക്കാം. എഴുപത്തി നാല് അതിനുശേഷം നെക്സ്റ്റ് കളർ ചേഞ്ച് ചെയ്തിട്ട് ഇതിൻ്റെ പെർഫെക്റ്റ് എഗ്ഗിൻ്റെ അവിടെ ആണ് ഇതിന് എന്താ പറയുക കളറ് വരുന്നത്. അതിൻ്റെ ചെറിയ വ്യത്യാസം ഒക്കെ അവിടെ നിന്ന് കാണുന്നുണ്ട്. അപ്പോൾ അതും ഇതിനനുസരിച്ച് നമ്മൾ എന്താ പറയുക കറക്റ്റാക്കി ഇടുക. നമ്മൾ ഈ യെല്ലോ കളേഴ്സിൻ്റെ അവിടെ ചേഞ്ച് വരുത്തുമ്പോൾ നമുക്ക് എഗ്ഗിൻ്റെ അവിടെ കാണാം ചെറിയൊരു വ്യത്യാസം വരുന്നത്. അപ്പോൾ അതൊക്കെ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമുക്ക് ചെയ്യാവുന്നുള്ളൂ. അപ്പോൾ കുറച്ചൊക്കെ നമുക്ക് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഇന്നൊക്കെ നമ്മളേതായിട്ടുള്ള രീതിയിൽ നമുക്ക് എന്താ പറയുക സെറ്റ് ആക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ജസ്റ്റ് ഇതുപോലത്തെ ഒരു വീഡിയോ ഒക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള രീതിയിൽ ഫോട്ടോസുകളൊക്കെ എഡിറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ ഇതിലില്ല അത് പിക്ചറിലില്ലാത്ത കളർ ഇവിടെ വ്യത്യാസം വരുത്തിനൊന്നും നമ്മുടെ പിക്ചറിൽ കാണാൻ പറ്റില്ല. അപ്പോൾ ഇത് പിക്ചറിലുള്ള കളർ മാത്രം വ്യത്യാസം വരുത്തണമാണ് നല്ലത്. അപ്പോൾ നമ്മളെ ഫോട്ടോ ഏകദേശം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് വേണമെങ്കിൽ എന്താ പറയുക ഇനി നമുക്ക് വിന്നേറ്റ് എമൗണ്ട് കുറച്ച് കുറച്ച് കൊടുക്കാം. അത് നമ്മുടെ ഫോട്ടോക്ക് അനുസരിച്ച് നമുക്കെന്താ പറയുക അതിനനുസരിച്ച് ഒരു 27 ആ ലെവലിലൊക്കെ ഒന്ന് നമുക്കൊന്ന് മൈനസ് അതായത് കുറച്ച് കൊടുക്കാം. സോ അപ്പോൾ നമ്മളെ പിക്ചേഴ്സ് എന്താ പറയുക ഫുൾ കറക്റ്റ് സെറ്റായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇനി നമ്മളത് നേരെ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് ലോങ് പ്രസ് ചെയ്താൽ നമുക്ക് ഇതിൻ്റെ റെഡിക്കുള്ള പിക്ചേഴ്സ് കിട്ടും. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് വിട്ടാലും ഇങ്ങനെയാണ് നമ്മൾ ഈ പിക്ചേഴ്സ് എഡിറ്റ് ആക്കി മാറ്റിയിട്ടുള്ളത്. ഇനി നമ്മൾ നമ്മുടെ ഗാലറിയിലേക്ക് സേവ് ചെയ്യണം. അപ്പോൾ ഇത് നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിൽ പോലെ ഇതേപോലെ എഡിറ്റ് ചെയ്തിട്ട് ഇൻസ്റ്റാഗ്രാമിലൊക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാവുന്നതാണ്. ഹലോ ഗൈസ്, അപ്പോൾ ഒരു വീഡിയോ ഇവിടെ പൂർണ്ണമാകുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണ് തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു നല്ലൊരു വീഡിയോസുമായിട്ട് നമുക്ക് ഇനിയും വരാം. അതുവരെയും സൈനിങ് ഔട്ട്.